പ്രിയപ്പെട്ട രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഇത്രയും ആളുകളെ കണ്ടപ്പോൾ, വീട്ടിലേക്കുള്ള വിരുന്നുകാരെ കണ്ടപ്പോൾ, ഉമ്മ എന്തോ മധുരം, ഒരുപാട് മധുരങ്ങൾ. ദയവ് ചെയ്തിട്ട് ആരും തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഇനി ഒരു കൊലയ്ക്ക് നിങ്ങൾ ആരും കൊടുക്കരുത്. സോഷ്യൽ മീഡിയയുടെ സന്തോഷത്തിൻ്റെയും കളർഫുള്ളിൻ്റെയും നാളുകൾ കഴിഞ്ഞ് റിഫ മഹനു എന്ന ആ 21 വയസ്സുകാരി പള്ളിക്കാട്ടിൻ്റെ 6 മണ്ണിലേക്ക്, അതിൻ്റെ നിത്യനിദ്രയിലേക്ക് ആണ്ടുപോയി. ആ പ്രിയപ്പെട്ട 2 വയസ്സുള്ള കുഞ്ഞ് ഇത്രയും ആളുകളെ കണ്ടപ്പോൾ, വീട്ടിലേക്കുള്ള വിരുന്നുകാരെ കണ്ടപ്പോൾ, ഉമ്മ എന്തോ മധുരം, ഒരുപാട് മധുരങ്ങളുള്ള ചോക്ലേറ്റുകൾ തന്നു എന്നുള്ള, അതുമായി വന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു. ആ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന്. ഞാനിങ്ങനെ ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ ആലോചിച്ചു ആ വീട്ടിലെ വീട്ടുകാരുടെ ഒരവസ്ഥ, ആ കുഞ്ഞിൻ്റെ ഒരവസ്ഥ. കാരണം എനിക്കുണ്ട് കുഞ്ഞുങ്ങൾ, ഒരു വയസ്സും 2 മാസവുമായ ഒരു കുഞ്ഞെനിക്കുണ്ട്. എത്രത്തോളം ആ ഉമ്മയോടും രക്ഷിതാക്കളും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ടാവുക, ഉമ്മ സന്തോഷത്തോടെ വരുന്നതാകും. പക്ഷേ ചലനമറ്റ് കിടക്കുന്ന, ചിരിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ഉമ്മയുടെ ആ മയ്യത്തിൻ്റെ മുന്നിൽ കഥയെന്തെന്നറിയാതെ, കളിയെന്തെന്നറിയാതെ, എല്ലാവരുടെ മുഖത്തും ആകാംക്ഷയോടെ വാത്സല്യത്തിന് വേണ്ടി യാചിക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടപ്പോൾ വല്ലാതെ നൊന്തുപോയി. നാമൊന്ന് ഓർക്കുക, എല്ലാ മനുഷ്യരുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിൻ്റെ രുചി അറിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എത്ര സന്തോഷത്തിലാണ് ആളുകൾ ജീവിച്ചിരുന്നത്! എന്തോരം ചിരികളായിരുന്നു, എന്തോരം കളികളായിരുന്നു, എന്തോരം അഭിനയങ്ങളായിരുന്നു, എന്തോരം കാട്ടിക്കൂട്ടലുകളായിരുന്നു. പക്ഷേ ഒരു നിമിഷം മരണത്തിൻ്റെ മാരാഖ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ആത്മാവുമായിട്ട് പറന്നകന്നു പോയി കഴിയുമ്പോൾ അത് കിടക്കേണ്ട ഒരു മണ്ണ് 6 മണ്ണാണ്. ആ 6 മണ്ണിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ടിക്ടോക്കുകളോ, നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഈ സ്റ്റാറ്റസുകളോ, ഇൻസ്റ്റയിലെ സ്റ്റോറികളോ, റീലുകളോ, അതൊന്നുമല്ല നമുക്ക് ഉപകാരപ്പെടുക. സ്വാലിഹായ അമലുകൾ, റിഫ മഹനുവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം, നമ്മൾ എന്ത് ചെയ്തു വരുന്ന നാളേക്ക് വേണ്ടി, മറ്റൊരു ലോകത്തിന് വേണ്ടി, മറ്റൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. റിഫ മഹനുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പലതും ആളുകൾ പറയുന്നുണ്ട്. യൂട്യൂബുള്ള ആളുകൾ മുഴുവനും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന, ആ കുടുംബത്തിന് സങ്കടമുണ്ടാക്കുന്ന ഒന്നും ഈ വിനീതനായ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചാനൽ അതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ആ കുട്ടിക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. കഴിഞ്ഞ 2 വീഡിയോകളിലും ആളുകൾ നൽകുന്ന സപ്പോർട്ടും പിന്തുണയൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. പക്ഷെ അതിനിടയിലും ചില ആളുകൾ വളരെ നെഗറ്റീവായി കമൻ്റ് ഇടുന്നതിന് നമുക്ക് അവഗണിക്കാവുന്നതേയുള്ളൂ. റിഫ മഹനുവിൻ്റെ അമ്മാവൻ റിയാസ്, അദ്ദേഹം കണ്ണീരോടുകൂടി പറയുന്ന ചില വാക്കുകളുണ്ട്. പ്രിയപ്പെട്ട ചാനലുകാരെ, യൂട്യൂബിൻ്റെ ഉടമകളെ, നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞു വരത്തരുത്. ഞങ്ങൾക്കില്ലാത്ത പരാതികളെക്കുറിച്ചിട്ട് നിങ്ങൾ പറയരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരല്പം മനസ്സാക്ഷിയുള്ള ആളുകളുടെ ഉള്ളിൽ ഒരു ഞെട്ടൽ, ഒരു വേദനയുണ്ടാക്കും. അതും പോലും നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നില്ലെങ്കിൽ, യൂട്യൂബിലില്ലാത്ത കഥകൾ പറയുന്ന, അല്ലെങ്കിൽ വെറും കഥകൾ കെട്ടിച്ചമക്കുന്ന ആളുകൾ, ഈ ഒരു വീഡിയോ, അമ്മാവൻ റിയാസ് ഖാൻ്റെ ഈ ഒരു വാക്കുകൾ ഒന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത് വലിയൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മരുമകൾ, എൻ്റെ പെങ്ങള മോള് ഒളി ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, നിയമപരമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് ഞങ്ങൾ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പോവുകയും ചെയ്യും, ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ സഹോദര സഹോദരിമാരെ, ഒരിക്കലും നിങ്ങളാരും ഊഹാപൂഹം ഇനി ആ കുട്ടിൻ്റെ പേരിൽ അടിച്ചിറക്കരുത്. വളരെ വിഷമമുണ്ട്. മരിച്ചു പോയ ആ കുഞ്ഞിന് നിങ്ങളെ വീട്ടിലും നാളെ ഇങ്ങനെ ഒരു ഗതി വരാതെ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ വളരെ മോശമായിട്ട് യൂട്യൂബിലൊക്കെ വളരെ മോശമായിട്ട് ക്യാപ്ഷൻ എഴുതിയിട്ട് അടിച്ചിറക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്കുള്ള പ്രശ്നം ഞങ്ങൾ
അത് സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ നേരിടും, ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്യും, എന്തെങ്കിലും പ്രശ്നം കണ്ട് ഞങ്ങൾ അത് പുറത്ത് കൊണ്ടുവരും ചെയ്യും. പുറത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് കൂടെ നിൽക്കി, സത്യമാണ് എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങളോട് കൂടെ നിൽക്കി. അല്ലാതെ നിങ്ങളൊരാളെയും കുറ്റാരോപണങ്ങളാക്കിയിട്ടോ അല്ല മറ്റൊരാൾ ഇത് കണ്ടോ മറ്റൊരാൾ കണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല അതാണ് ഇതാവും പറഞ്ഞ് വളരെ മോശമായിട്ട് പല ക്യാപ്ഷനും കാര്യങ്ങളും പോസ്റ്റുകളും ഇറങ്ങുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ആരും തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഇനിയൊരു കൊലയ്ക്ക് നിങ്ങൾ ആരും കൊടുക്കരുത്. ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ സ്വാലിഹായ പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഒരാളെയും ജഡ്ജ്മെൻ്റ് നടത്തിയിട്ട് നരകത്തിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പലരും പല കമൻറ്റുകൾ ഇട്ടു, അള്ളാഹു ജഡ്ജ്മെൻ്റ് ചെയ്തതാണ് ഇതുപോലെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾക്ക് നരകമാണെന്നുള്ളത്. നാം എത്ര കഥകൾ പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വാക്കുണ്ട്, എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസലുകൾക്കും അള്ളാഹു ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ അവസരം കൊടുത്തു. ആ പ്രാർത്ഥന നടത്തിക്കഴിഞ്ഞാൽ ദുനിയാവിലും ആഹിറത്തിലും എന്ത് ചോദിച്ചാലും ലഭിക്കുമെന്നായിരുന്നു ആ പ്രാർത്ഥനയുടെ സവിശേഷത, ആ അവസരത്തിൻ്റെ സവിശേഷത. ആദം നബി അലൈഹിസ്സലാം അത് സ്വന്തം ഭാര്യ ഹവ്വാ ബീവിയെ കാണാൻ വേണ്ടിയാണ് വിനിയോഗിച്ചത്, അറഫയിൽ വെച്ച് കണ്ടു. അതേപോലെ ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ നംറൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മൂസാ നബി കടൽ കടക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എങ്കിൽ നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബി പറഞ്ഞു, ഞാൻ ആ പ്രാർത്ഥന മരണശേഷം മഹ്ഷറയിൽ വെച്ച് എൻ്റെ മുഴുവൻ ഉമ്മത്തുകളെയും സ്വർഗത്തിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക എന്ന്. ആ തിരുനബിയുടെ ഉമ്മത്തുകളല്ലേ നമ്മൾ. ഒരാത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് നരകത്തിലാണെന്ന് തറപ്പിച്ചു പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? ആ റിഫ മഹ്ലുവിൻ്റെ ജീവിതം അള്ളാഹു സ്വർഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കാരണം എൻ്റെ അമ്മായിയുടെ മോളോ എൻ്റെ എളാപ്പാടെ മോളോ എൻ്റെ പരിചയക്കാരോ ഫ്രണ്ടോ ആരുമല്ല, വെറും ഒരു സോഷ്യൽ മീഡിയയിൽ ഈ മരണത്തിൻ്റെ തലേ ദിവസം മാത്രം കണ്ട് പരിചയമുള്ള ഒരു മുഖം. പക്ഷേ അതിൻ്റെ ലാളിത്യവും അതിൻ്റെ ആ ക്യൂട്ട്നെസ്സും അതിൻ്റെ ആ നിഷ്കളങ്കതയും നമുക്കെന്തോ ഒരു 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 വല്ലാത്തൊരു കരിസ്മ അവരോട് തോന്നും, ഒരു ആകർഷണീയത തോന്നും, വല്ലാത്തൊരു നിഷ്കളങ്കത തോന്നുന്നുണ്ട്. അതൊക്കെ തന്നെയല്ലേ ഉഹൂവത്ത് സാഹോദര്യം എന്ന് പറയുന്നത്. അവരുടെ നേരെ പുച്ഛത്തിൻ്റെ വാക്കുകൾ എരിയാൻ നിങ്ങളുടെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പുഴുക്കുത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഖബറിടം വിശാലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് ഓർക്കുക, നമ്മൾ ഇത്തരം ലൈഫിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ സ്വാലിഹായ അമലുകളാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. ഓരോ അമലുകളും ചെയ്യുമ്പോൾ എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചു, നമ്മുടെ ഓരോ അമലുകളും ഓരോ നൂറുകളാണ്, അള്ളാഹുവിൻ്റെ ദിവ്യപ്രകാശങ്ങളാണ്. ആ പ്രകാശങ്ങളുമായാണ്, ചിരിക്കുന്ന മുഖവുമായാണ് അന്ത്യനാളിൽ നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ രാജകുമാരിമാരുമല്ലേ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ എന്തിനാണ് ഇത്രയധികം നിരാശ? ഒരു മരണത്തിന് ഒരു നിമിഷം നമ്മുടെ മനസ്സിൻ്റെ ഒരു തെറ്റായ തോന്നൽ, മനസ്സൊന്ന് തകർന്നു പോകുമ്പോൾ ചെയ്തു പോയൊരു പിഴവിന് ഇവിടെ നിന്ന് നമ്മൾ ജഡ്ജ്മെൻ്റ് ചെയ്തിട്ട് ഒരാളെ നരകത്തിലും സ്വർഗത്തിലും ആക്കണ്ട. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അള്ളാഹു കാരുണ്യവാനാണ്. 100 പേരെ കൊന്നൊരു തമാടിയായ ക്രൂരനായ സൈക്കോയായ ഒരു മനുഷ്യനെ കുറിച്ച് നബി പറയുന്നുണ്ട്, അദ്ദേഹം നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനും അള്ളാഹു സ്വർഗലോകത്തെത്തി. നമ്മളൊന്നും ഓർക്കുക, ഈ യൂട്യൂബ് വ്ളോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മുബഷിറ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ മരിച്ചു. ഒരു പക്ഷേ റിഫ മഹ്നുവിൻ്റെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോയ ഒരു യൂട്യൂബറായിരുന്നു ഈ മുബഷിറ. മുബഷിറ എന്ന് പറഞ്ഞാൽ അറിയില്ല, നേഹ എന്ന് പറയണം, കണ്ണൂർക്കാരിയാണ് നേഹ. കണ്ണൂർക്കാരിയായ ഈ നേഹ എന്ന മുബഷിറ ഭർത്താവുമായിട്ട് അകന്നിട്ട് ഈ എറണാകുളത്ത് വന്ന് താമസിക്കുകയായിരുന്നു. അവളുടെ കൂട്ടിനെ, അവളുടെ കൂട്ടുകാരൻ്റെ കൂടെ താമസിക്കുന്നത്, ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആൾ. സിദ്ധാർത്ഥന്മാർ ഒന്നിച്ച് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ് പെട്ടെന്ന് നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ പകരം വേറൊരു ഫ്രണ്ടിനെയാക്കി. എന്തൊരു ജീവിതമാണെന്നറിയോ അവരുടേത്. എന്നിട്ട് ആ വേറൊരു ഫ്രണ്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തു പോയി വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ നേഹ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക ചെയ്തത്. ആ നേഹയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് മാരക മയക്കുമരുന്നാണ്. ആ മരണ വീട്ടിൽ വെപ്രാളം കൊണ്ട് വ്യസനിക്കുന്ന സമയത്താണ് അബ്ദുസ്സലാം എന്ന് പറയുന്ന മയക്കുമരുന്ന ഏജൻറ്റിനെയും മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. ആ മാരക ലഹരി മരുന്നുമായിട്ട് പിടിച്ചു. നോക്കുമ്പോൾ ഇതൊക്കെ ലഹരി മരുന്നിൻ്റെ ആളുകളാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ മുബഷിറാൻ്റെ ലൈഫൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം നല്ല നിഷ്കളങ്കമായ പെൺകുട്ടിയാണ് ഈ നിഫ മഹനു എന്ന് പറയുന്നത്. ഈ മുബഷിറയെക്കാളും ഈ നേഹയേക്കാളും
പതിന്മടങ്ങ് പ്രസിദ്ധയും സെലിബ്രിറ്റിയുമാണ് അവർ. ഒരിക്കൽ പോലും നമുക്കവരെ, നമ്മൾ ചെറിയ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിലോ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ പേരിലോ ഒരുപാട് കളർഫുള്ളായ ഫോട്ടോസുകളും വീഡിയോസും ഇടുന്നതിൻ്റെ പേരിലോ ഒരു അസൂയയിൽ നിറഞ്ഞൊരു കുശുമ്പല്ലേ നമുക്ക് പലർക്കും ഉള്ളത്. അള്ളാഹുവിൻ്റെ ഖബറിടം വിശാലാക്കട്ടെ. നമുക്കൊരു ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർക്കൊരു അവരുടെ ഖബറിലേക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഗുണമായി മാറണമെങ്കിൽ നമ്മളൊന്നും ഓർക്കേണ്ടത് ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന ആളുകളെ എണ്ണ എനിക്ക് അറിഞ്ഞുകൂടെ എത്ര പേര് കാണുന്നു. നിങ്ങൾ ഏത് മതസ്ഥരാവട്ടെ, ഏത് ജാതിക്കാരാവട്ടെ, നിങ്ങളീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമീൻ പറയുമ്പോൾ അതാ അതാ മയ്യത്തിന് ആ പെൺകുട്ടിക്ക് വല്ലാത്തൊരു ഉപകാരമായിപ്പോൾ. ഒന്നോർക്ക് മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് ഇൻസ്റ്റയിൽ അക്കൗണ്ടോ ടിക്ടോക്കിലെ വീഡിയോസൊന്നുമല്ല, മൂന്ന് കാര്യങ്ങൾ കൊണ്ടുപോകും. ഒന്ന്, നമ്മുടെ നല്ല സന്താനങ്ങൾ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണോ നമുക്ക് ഉപകാരപ്പെടും. മറ്റൊന്ന് ജാരിയായ സ്വതക്ക, മറ്റൊന്ന് സ്വാലിഹായ അമലുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ നോക്കുക. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മരണം വരാം. പക്ഷേ ആ ഏത് മരണത്തിലാണെങ്കിലും നല്ല മരണമാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്, മരിക്കുന്ന സമയത്ത് ആളുകൾ ലൈഫിൽ മുഴുവനും സന്തോഷങ്ങൾ ഇങ്ങനെ കാണുമത്രേ. അവൻ്റെ തരംഗങ്ങളിലൂടെ കണ്ടെത്തി, ശാസ്ത്രീയമായിട്ട് കണ്ടെത്തി. മതപരമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, മരണസമയത്ത് സ്വർഗത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കും. നല്ല ജീവിതങ്ങളായിരുന്നടാ നീ, പക്ഷേ നിൻ്റെ ഉദായിപ്പ് കാരണം, നിൻ്റെ കള്ളങ്ങൾ കാരണം നിനക്ക് കിട്ടാൻ പോകുന്നത് ഈ ഫോട്ടോയാണ്. നരകത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് മരിപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ പടച്ച ഉൾപ്പെടുത്തല്ലേ, ഒരിക്കലും ഉൾപ്പെടുത്തല്ലേ ആ കൂട്ടത്തിലേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷവും, എന്തിനെക്കുറിച്ചിട്ട് നല്ലത് ചിന്തിക്കുക. ഒരു ഫാത്തിഹ ഓതുക നമ്മൾ. ആ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹുവേ, ഈ ഒരു ഖുർആനിൻ്റെ, ഈ ഒരു ഖിറാഅത്തിൻ്റെ, ഈ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ, ആ പെൺകുട്ടിയുടെ ഖബറിടം അല്ലാഹുവേ നീ വിശാലമാക്കണം. റഹ്മാനെ, അവരുടെ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ. അതുപോലെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ, മരണപ്പെട്ടവരുടെ ഖബറുകളെ അല്ലാഹുവേ നിൻ്റെ മഹ്ഫു ഫദല് കൊണ്ട്, വേറെ നിൻ്റെ ഞങ്ങളുടെ അമലുകൾ കൊണ്ടല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, ഞങ്ങളുടെ ആരാധനകൾ കൊണ്ടല്ല, നിൻ്റെ മഹ്ഫു ഫദല് കൊണ്ട്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. റഹ്മാൻ, നമ്മുടെ ഈ ഒരു നിമിഷം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഈ കളർഫുള്ളായ ലൈഫ് മുഴുവനും, ഈ ഒരു വീഡിയോ, ഈ റിഫാ മഹനുവിന് വേണ്ടി ഞങ്ങളിന്ന് മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത്, ഒരിക്കലും അപവാദങ്ങൾ പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആറടി മണ്ണിൽ അവരിപ്പോൾ കാത്തിരിക്കുന്നത്, ഒരു ഇൻസ്റ്റയും ഇല്ലാതെ, അക്കൗണ്ടുകളില്ലാതെ, സന്തോഷങ്ങളില്ലാതെ, മെഹനുവിനെക്കുറിച്ചോ കുഞ്ഞിനെക്കുറിച്ചോ ഓർക്കാൻ കഴിയാതെ, അവർക്ക് കൂട്ടിന് വെളുവെടുത്ത ഒരു സുന്ദരമായൊരു രൂപം അവനവൻ്റെ നന്മകളായിട്ട് കൂടെ ഉണ്ടാവണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. ഒരുപാട് ആദരിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ റിഫാ മെഹനുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ആ ലക്ഷക്കണക്കിന് ആളുകളൊന്ന് പ്രാർത്ഥിച്ചാൽ അത് വലിയ സന്തോഷമായിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാം ലൈഫ് സന്തോഷമാവട്ടെ. എന്ത് ദുരന്തങ്ങളുണ്ടെങ്കിലും, എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും, അപക്വമായ തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകരുത്. നമ്മൾ അതിനെ നേരിടാൻ പഠിക്കണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.